ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പറയാം, ഞാൻ അഥവാ ജുനൈദ് ഒരു പാർട്ടിയുടെയും മെമ്പറല്ല. എനിക്ക് സി പി എം എന്നോ കോൺഗ്രസ് എന്നോ മുസ്ലിം ലീഗ് എന്നോ എസ് ടി പി എന്നോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഒരു അർജന്റ് മാറ്റർ പറയാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഇന്നലെ ഫെബ്രുവരി 13 മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ വെച്ച് നടന്ന നവകേരളം യുവകേരളം അഥവാ സി എം എറ്റ് ക്യാമ്പസ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സർ വന്ന് പങ്കെടുത്ത് സംസാരിച്ച ആ ഒരു ക്ലാസ്സിലെ ഒരു അനുഭവത്തെ കുറിച്ചിട്ടാണ്. അതായത് ഞാനടക്കം 200 വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 200 വിദ്യാർത്ഥികളെ സെലക്ഷൻ കിട്ടിയിട്ട് അവിടെ വന്നതാണ്. അഥവാ ചീഫ് മിനിസ്റ്ററായിട്ട് നമ്മൾക്ക് നമ്മുടെ ആശയം പങ്കുവെക്കാന്ന് നമ്മൾ അത്ര ആഗ്രഹിച്ച് നമ്മൾ ഇന്നലെ ആ പരിപാടിക്ക് വന്നു. ഇന്നലെ അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ളത് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ചില കോളേജിലെ കുട്ടികൾക്ക് അവരൊരു സുപ്രീമസി, അവർക്ക് ചാൻസ്, നമ്മൾക്ക് ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ എന്തിനാണ് അവിടെ വന്നിന്? ആ ബിരിയാണി പിന്നെ ആ ബാഗും ഇതാക്കാനാണ്, കൈപ്പറ്റാൻ നമ്മൾ അവിടെ വന്നിന്? അതിൻ്റെ തലേ ദിവസം അവർ ഗ്രൂപ്പിൽ പറഞ്ഞു, സി എം എറ്റ് ക്യാമ്പസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ അതിൻ്റെ അഡ്മിൻസ് നമ്മളോട് പറഞ്ഞു കുറച്ച് ആൾക്കാർക്ക് മിക്കവാറും ചാൻസ് കിട്ടും, എല്ലാവരും സ്പീഡാക്കിയതെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയം കിട്ടും, അങ്ങനെ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ പേരിച്ചു. സെലക്ഷൻ ബേസ്ഡാണെങ്കിൽ എല്ലാവരും ക്വസ്റ്റ്യൻസ് അതിൽ പോസ്റ്റ് ചെയ്യുന്നു, എല്ലാവരെയും അഭിപ്രായങ്ങൾ അതിൽ ഏറ്റവും നല്ല ഡിഫറൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കുമല്ലോ സെലക്ഷൻ കിട്ടല്. ഇന്നലെ സംസാരിച്ച 90% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റാണ്. ഇതിനാ മാത്രമല്ല, ഇന്നലെ പങ്കെടുത്ത എല്ലാ പരിപാടിയിലുള്ള വിദ്യാർത്ഥികളോട് വേണമെങ്കിൽ ചോദിച്ചോ, പല ചോദ്യങ്ങളും റിപ്പീറ്റണം. ഞാൻ ഒരിക്കലും ഇന്നലെ സംസാരിക്കാൻ ചാൻസ് കിട്ടിയ വിദ്യാർത്ഥികൾ ഒരിക്കലും കുറ്റം പറയില്ല. നിങ്ങൾക്ക് ഭാഗ്യമെന്ന് പറയുന്നത് അത്രയും സന്തോഷം, നിങ്ങൾക്ക് ചാൻസ് കിട്ടിയല്ല അതിൽ സന്തോഷമുണ്ട്, നമുക്ക് കിട്ടിയില്ലെങ്കിലും പോട്ട്, നിങ്ങൾക്കെങ്കിൽ ചാൻസ് കിട്ടിയല്ല. അപ്പം ഞാൻ അവരെയല്ല കുറ്റം പറയുന്നത്, ആരെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഉടായ്പ് കളിക്കുന്ന ടീംസിനാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ആയ പാനലിലുള്ള ആൾക്കാർ എന്താ പറഞ്ഞത്, അഥവാ നമ്മളുടെ ഗ്രൂപ്പിലുള്ള പാനൽ മെമ്പേഴ്സ് എന്താ പറഞ്ഞത്, സെലക്ഷൻ ബേസിന് ഉണ്ടാവും, എന്നിട്ട് അവർ സെലക്ഷൻ കൊടുത്തത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. പല കുട്ടികൾക്കും പല ഡിഫറൻറ്റ് ആശയങ്ങളുണ്ട്, അപ്പോൾ അവർക്കൊന്നും ചാൻസ് ഇല്ല. എനിക്കും നല്ല വിഷമമുണ്ടായി. ഞാൻ ഓരോ പേര് വിളിക്കുമ്പോൾ, നികേഷ് കുമാർ ജേർണലിസ്റ്റാണ് മറ്റേ പേര് വിളിക്കുന്നത്, ഓരോ പേര് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും മനസ്സിലായിരിക്കും അടുത്തത് ഞാനായിരിക്കും, അടുത്തത് ഞാനായിരിക്കും, അങ്ങനെ ഈ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് നിന്നു. അപ്പം എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ഇതാണ്, അതായത് നമ്മളെ കേരളത്തിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സോറി, സ്പേസ് റിലേറ്റഡ് ആയ കോളേജസ് ആകെ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം IIST ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, വലിയമല തിരുവനന്തപുരം. മാത്രമല്ല UFOlogy, Astrobiology പോലത്തെ കോഴ്സുകൾ, എക്സ്ട്രാ ടെറസ്ട്രിയൽ, അതായത് അന്യഗ്രഹ ജീവനും പറക്കുന്നതളികളെ കുറിച്ച് പഠിക്കുന്ന കോഴ്സുകൾ നമ്മൾ ഇന്ത്യയിൽ എവിടെയും ഇല്ല. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഇതിനൊക്കെ അത്ര മോശം ചോദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തവരും പല ആൾക്കാരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതൊരു നല്ല ആശയമാണെന്ന് അല്ലോ എങ്ങനെ ചോദിച്ചിട്ട്, അതിലൊക്കെ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് പോലും അവർ പരിഗണിച്ചിട്ടില്ല. അവർ ചില ആൾ, എനിക്ക് മാത്രമല്ല പല നമ്മളെ പാർട്ടിസിപ്പൻസും പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതിന് പിന്നിൽ ചില ആൾക്കാർ അവർ മുൻകൂട്ടി സെലക്ട് ചെയ്തത്, അതിലെനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ചീഫ് മിനിസ്റ്ററെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ കുറ്റം പറയാനല്ല ഞാൻ ഈ വീഡിയോ. പക്ഷേ ഇന്നലെ അവർ കാണിച്ച അവിടെ നടന്ന ഒരു മോശം പരിപാടി ഇതുണ്ടല്ലോ, അത് ഭയങ്കര വിഷമിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ എല്ലാ തിരക്കും മാറ്റിവെച്ച് നമ്മളെ ഇവൻ സ്റ്റഡി ടൈം പോലും മാറ്റിവെച്ചിട്ടാണ് നമ്മൾ സ്റ്റുഡൻസ് നമ്മൾ, അതായത് നമ്മൾ ആദരണീയനായ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ സാറോട് സംസാരിക്കാനല്ല നമ്മൾ ആശം പങ്കുവെക്കാലം എന്ന് വെച്ചിട്ട് വന്നത്, എന്നിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഭയങ്കര മോശമായിപ്പോയി, ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ വരെ വന്നിട്ട് നമ്മളെ വെറും കാണികളായിട്ട് ഇരിക്കലോ. ഇതിൻ്റെ എന്നിട്ട് ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചു എന്താണ് ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ, അങ്ങനെ പറയുന്നത് നല്ല ഇത് ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്. ഇന്നലെ ഞാൻ കണ്ടിന് എത്രമാത്രം ക്വാളിറ്റി, എത്രമാത്രം റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് അവർക്ക് ചാൻസ് കൊടുത്തെന്നുള്ളത്. ഇതിന് പിന്നിൽ ആര് കളിച്ചാലും എനിക്ക് കൃത്യമായിട്ട് ആരാണെന്ന് അറിയില്ല, യൂണിവേഴ്സിറ്റി ആണോ അല്ലെങ്കിൽ മറ്റു മെമ്പേഴ്സ് ആണോ എന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു വോളണ്ടിയേഴ്സ് അവിടുത്തെ സ്റ്റാഫ്സൊക്കെ നല്ല വൃത്തിക്ക് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നു, പക്ഷെ ഫോൾട്ട് എന്നുള്ളത് ഇത് തന്നെയാണ്. അങ്ങനെയാണെങ്കിലും ഉണ്ടല്ല, നമ്മളെ സെലക്ഷൻ ചെയ്തിട്ട് നമ്മളവിടെ ഇതാ ഇൻവൈറ്റ് ചെയ്യേണ്ടായിരുന്നു. കാരണം നമുക്ക് നല്ല വിഷമമുണ്ട് അവിടം വരെ വന്നിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർക്കൊന്ന് ചാൻസ് കിട്ടാണ്ടെങ്കിൽ. ചില കോളേജിലെ
അഞ്ചിലധികം വിദ്യാർത്ഥികൾക്ക് ചാൻസ്. ഒരു കോളേജിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നെങ്കിലും ഒരാൾക്ക് വെച്ച് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ചാൻസ് കൊടുത്തിരുന്നെങ്കിലും നമ്മളെ സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ കോളേജിൽ നിന്ന് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു, ഞാനും വേറൊരു കുട്ടിയാണ്. നമ്മൾക്ക് ഒരാൾക്ക് പോലും ചാൻസ് തന്നിട്ടില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 10 പേര് ഇന്നലെ എന്നോട് അതിലൊരാളെനിക്ക് മെസ്സേജ് ഉണ്ട്, 10 ആൾക്കാരുണ്ടായിട്ട് അതിൽ ഒരാൾക്ക് ചാൻസ് കൊടുത്തിട്ടില്ല. മാത്രമല്ല നമ്മളെ കണ്ണൂരല്ലാണ്ട് വേറെ ചില ഡിസ്ട്രിക്റ്റൊന്നും ആ പരിപാടിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വന്നിന്. ഇതന്നെ അവരുടെ അവസ്ഥ, അവർക്കും ചാൻസ് കിട്ടിയിട്ടില്ല. സോ ഞാൻ ഈ വീഡിയോ പറയുന്ന വെച്ചാൽ എനിക്ക് ഇങ്ങനത്തൊക്കെ കാര്യങ്ങൾ കണ്ടാൽ ഏത് പാർട്ടിൻ്റെയോ ഏത് ഗ്രൂപ്പിൻ്റെയോ ഒന്ന് വെച്ചിട്ട് എനിക്ക് അങ്ങാണ്ട് നിൽക്കാൻ കഴിയില്ല, പ്രതികരണശേഷിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടാൽ എന്തായാലും പ്രതികരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് പാർട്ടിയെന്നോ സംഘടനയെന്നോ ഒന്നും തന്നെ ഇല്ല. ഞാനിവിടെ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇന്നലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി CMET ക്യാമ്പസ് എന്ന പ്രോഗ്രാമിൽ കാര്യമായിട്ട് വന്നിട്ട് ചാൻസ് കിട്ടാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ എന്തോ ആയപ്പോൾ എനിക്ക് പ്രശ്നമല്ല, കാരണം ഞാൻ